അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മബാദി ഉൽ ഫൽസഫ സബ്ഖ് 6. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഖലഖൽ അക്വാൻ വശറഫ ഫീഹൽ ഇൻസാൻ സുമ്മ വഹബഹുൽ ഹിക്മത വൽ ഈഖാൻ വഅല്ലമഹുൽ ബയാൻ വസ്സലാത്തു വസ്സലാമു അലാ ശഫവതി ഖൽഖിഹി ഇമാമിൽ ഇൽമി വൽ ഇർഫാൻ وعلى آله وأصحابه ذوي المعرفة والإيمان أما بعد الله رب العزة ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നഫീങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഫാത്തിഹ മേൽ പറയപ്പെട്ടവരിലേക്ക്, മഷായിഖിലേക്ക്, പ്രത്യേകിച്ച് കിതാബിൻ്റെ രചയിതാവായ അല്ലാമ ഷെയ്ഖ് സഈദ് അഹമ്മദ് പാലംപൂരി ഖദ്ദസ് അള്ളാഹു സിറഹുൽ അസീസിൻ്റെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അവിടെ ദറജ അള്ളാഹ് ഉയർത്തട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഇന്ന് ഓതാനുള്ള ഭാഗം മുസ്തലഹാത്തു ഇൽമിൽ ഫൽസഫ, ഹിക്മത്തിൻ്റെ തഅരീഫും. ഹിക്മത്ത് രണ്ട് വിഭാഗമായി, ഹിക്മത്തിന് അമലിയ എന്നും ഹിക്മത്ത് നദരിയ എന്നും ഇനമാകും. പിന്നെ അതിൽ ഓരോന്നും മൂന്ന് ഓഹരിയാവും. അങ്ങനെ ഹിക്മത്ത് 6 ഓഹരിയാവും, അഥവാ ഹിക്മത്തിന് അമലിയ 3 ഓഹരിയാകും. അതേതൊക്കെ? അതിൻ്റെ തഅരീഫ് എന്താണ്? ഹിക്മത്തു നദരിയ 3 ഇനമായി ഓഹരിയാവും. അതേതാണ്? അതിൻ്റെ നിർവചനം എന്താണ്? തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. അഥവാ ഹിക്മത്തിൻ്റെ കിതാബാണല്ലോ മബാദി ഉൽ ഫൽസഫ. അപ്പോൾ ഹിക്മത്ത് എന്താണ്, അതിൻ്റെ തഅരീഫ് എന്താണ് എന്നാണെന്ന് പഠിക്കാനുള്ളത്. അള്ളാഹു തആല നമുക്കൊക്കെ സകാഉം ഓർമ്മശക്തിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മുസ്തലഹാത്തു ഇൽമിൽ ഫൽസഫ, ഇൽമുൽ ഫൽസഫയിലെ സാങ്കേതിക പദങ്ങൾ, ഇസ്തിലാഹിയായ പദങ്ങൾ. അപ്പൊ ആദ്യം പഠിക്കാനുള്ളത് അൽ ഹിക്മത്തു, ഹിക്മത്തിനെ പറ്റിയിട്ടാണ്. ഹിക്മത്ത് എന്താണ്, അതിൻ്റെ തഅരീഫ് എന്താണ്? ഇപ്പൊ ഹിയ ഹിക്മത്താകുന്നത്, ഹിയൻ്റെ ലമീർ ഹിക്മത്തിലേക്ക് ഇടുക, മടക്കുക. അപ്പൊ ഹിയ അതാകുന്നത്, ഹിയ ഹിക്മത്താകുന്നത് ഇൽമുൻ, ഒരറിവാണ്. ബി അഹ്വാലി അഅയാനിൽ മൗജൂദാത്തി അലാ മാ ഹിയ അലൈഹി ഫീ നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ. ഇതാണ് ഹിക്മത്തിൻ്റെ നിർവചനം. ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ സബക്കിൽ, കിതാബിൽ മൂന്ന് നിർവചനമാണ് ഹിക്മത്തിന് പഠിക്കാനുള്ളത്. ഒരു നിർവചനം 8 പേജിൽ, ഒരു നിർവചനം 9 പേജിൽ, ഒരു നിർവചനം അതിൻ്റെ ഷറഹിൽ താഴത്തും വരുന്നുണ്ട്. അപ്പൊ ഹിക്മത്തിന് മൂന്ന് നിർവചനമാണുള്ളത്. ഹിക്മത്തിന് മൂന്ന് നിർവചനമുണ്ട്. ഒരു നിർവചനം എന്താ? ഹിയ ഇൽമുൻ ബി അഹ്വാലി അയാനിൽ മൗജൂദാത്തി അലാ മാ ഹിയ അലൈഹി ഫീ നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ എന്നുള്ളതാണ് ഒരു നിർവചനം. രണ്ടാമത്തെ നിർവചനം അതാ കീലയായിട്ട് അപ്പുറത്ത് വരുന്നു. ഹിയ ഖുറൂജു നഫ്സി ഇലാ കമാലിഹൽ മുംകിന ഫീ ജാനിബയിൽ ഇൽമി വൽ അമലി. മൂന്നാമത്തെ താരിഫ് 8 പേജിന്റെ ആ ഷറഹിൽ താലീഖിൽ ലാസ്റ്റ് വരി. ഫൽ ഹിക്മതു ഇൽമുൻ ബിൽ അഹ്വാലിൽ വാഖിഅത്തിൽ മൗജൂദാത്തിൽ ഐനിയത്തി ബി ഖദരി ത്വാഖത്തിൽ ബശരിയത്തി. ഇങ്ങനെ മൂന്ന് നിർവചനമാണ് ഹിക്മത്തിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നിർവചനം അൽ ഹിക്മതു ഹിയ, അതാകുന്നത്, ഹിയ ആ ഹിക്മത്താകുന്നത് ഇൽമുൻ, ഒരറിവാണ്. ബി അഹ്വാലി അയാനിൽ മൗജൂദാത്തി, ബി അഹ്വാലിൻ അവസ്ഥകളെ കുറിച്ചുള്ള, അവസ്ഥകളെ കൊണ്ടുള്ള അറിവാണ്. അയാനിൽ മൗജൂദാത്തി, മൗജൂദാത്തിൻ്റെ അയാനിൻ്റെ അവസ്ഥകൾ. എന്ത്? മൗജൂദാത്തിൻ്റെ അയാനിൻ്റെ അവസ്ഥകൾ കൊണ്ടുള്ള അറിവാണ്. മൗജൂദാത്ത് അയാൻ എന്ന് പറഞ്ഞാല് ഇവിടെ മനസ്സിലാക്കണം ഐനിയായ മൗജൂദായ വസ്തുക്കൾ, അഥവാ ഹക്കീക്കത്തിലുള്ളത്, യഥാർത്ഥത്തിൽ ഉള്ള വസ്തുക്കളുടെ അവസ്ഥകളെ പറ്റിയുള്ള അറിവാണ്.
അലാമ ഒരു നിലക്ക്, അലാമ പറഞ്ഞ ഒരു രൂപത്തിൽ. അലാമ പറഞ്ഞാല് ഷറഹിന് ശേഷം വരുന്നുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശ്യം എന്താണ്? ഈ ലമീറുകളെ ഉടുക്കാണ്, ഓരോന്നും താഴെ ഷറഹിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ അലാമ എന്ന് പറഞ്ഞ ഒരു നിലക്ക്. അപ്പൊ ഹിയ ഹിക്കമത്താകുന്നത് ഇൽമുൻ ഒരറിവാണ്. ബി അഹ്വാലി അയ്യാനിൽ മൗജൂദാത്തി, മൗജൂദാത്തിന്റെ അയ്യാനിന്റെ അവസ്ഥകളെ കൊണ്ടുള്ള ഇൽമാണ് അലാമ ഒരു നിലക്ക്. ഹിയ, ഹിയ എന്ന് പറഞ്ഞ ലമീർ മടങ്ങുന്നത് അഹ്വാലിലേക്ക്. അഹ്വാൽ കൊണ്ട് ഇവിടെ മുറാദ് അഷിയാക്കള്, മനസ്സിലാക്കണം. അപ്പൊ ഹിയ എന്ന് പറഞ്ഞാല് ആ വസ്തുക്കൾ. ഹിയ മടങ്ങണത് എവിടുക്കാണ്? അഹ്വാലിക്ക്. അഹ്വാൽ കൊണ്ടുള്ള മുറാദ് അതൊക്കെ 9 പേജിൽ ഷറഹിൽ ഇൻഷാല്ല വരും. പിന്നെ അപ്പൊ ഹിയ ആ വസ്തുക്കൾ, അലൈഹി ആ അവസ്ഥയിലാണ്, ആ വജിഹിന്റെ മേൽ ആണ് എന്നർത്ഥം. അലൈഹിന്റെ ലമീർ മടങ്ങണത് മായിലേക്ക്. അപ്പൊ അങ്ങനെ അർത്ഥം വെക്കും, ഹിയ ഹിക്കമത്താകുന്നത് ഇൽമുൻ ഒരറിവാണ്. ബി അഹ്വാലി അയ്യാനിൽ മൗജൂദാത്തി, മൗജൂദാത്തിന്റെ അയ്യാനിന്റെ അവസ്ഥകള്. അലാമ ഒരു നിലക്ക്, ഹിയ ആ വസ്തുക്കള്, അലൈഹി ആ അവസ്ഥയിലാണ്. ഫി നഫ്സിൽ അംരി യഥാർത്ഥത്തിൽ, ഫി നഫ്സിൽ അംരി എന്നുള്ളതിൽ കിതാബിൽ അവിടെ എഴുതി കൊടുക്കുക ഹക്കീക്കത്ത് എന്ന്. ഇപ്പൊ ഫി നഫ്സിൽ അംരി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ. ബി ഖദരി ത്വാഖത്തിൽ ബശരിയത്തി, മനുഷ്യ കഴിവ് അനുസരിച്ച്. മനുഷ്യ കഴിവിന്റെ അളവ് കൊണ്ട് പറഞ്ഞാല് മനുഷ്യ കഴിവ് അനുസരിച്ച് ഒരു മനുഷ്യന് യഥാർത്ഥ ഒരു വസ്തുവിന്റെ യഥാർത്ഥങ്ങൾ മനസ്സിലാക്കുക, അറിയാൻ ശ്രമിക്കുക, അതിന്റെ അവസ്ഥകളെ കൊണ്ട് വിവരിക്കുക. ഇതാണിപ്പോ ഹിക്കമത്തിന്റെ തഅരീഫ്. എന്നാല് പറയട്ടെ, വിവരിക്കാം ഇതൊന്നും കൂടി നമുക്ക് പറയാണ്ട്, അത് പാടുന്ന് കിതാബിലുള്ളൊന്നുകൂടി വായിച്ചു തീർക്കുക, അർത്ഥം വെച്ച് തീർക്കുക, എന്നിട്ട് അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരു താരിഫ് മനസ്സിലാക്കി, അതാണ് ഒന്നാമത്തെ താരിഫ് പറയും. അൽ ഹിക്മത്തു ഇൽമു ഹിയ ഇൽമുൻ ബി അഹ്വാലി അയ്യാനിൽ മൗജൂദാത്തി അലാ മാഹി അലൈഹി ഫി നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ എന്നുള്ളതാണ് ഒരു താരിഫ്. മനസ്സിലായല്ലോ. രണ്ട്, വക്കീല ഒരു കീലയാണ്. എന്താണ് ഹിയ? ഹിക്കമത്താകുന്നത് ഖുറൂജു നഫ്സി ഇലാ കമാലിഹൽ മുംകിനി ഫിയ ജാനിബയിൽ ഇൽമി വൽ അമലി. ഇതാണ് രണ്ടാമത്തെ താരിഫ്. ഹിയ ഹിക്കമത്താകുന്നത് ഖുറൂജു പുറപ്പെടലാണ്. പുറപ്പെടലിന് ശറഹിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് തേടുക എന്നാ. അപ്പൊ ഇവിടെ പുറപ്പെടുക പറഞ്ഞാല് തേടുക എന്നുള്ള അർത്ഥം. ആ കിതാബിലെ അർത്ഥം തന്നെ ശറഹിൽ താഴ്ത്തു നോക്കിയുമ്പോൾ കാണാൻ പറ്റൂ. ഖുറൂജു നഫ്സ് അൽബിമാന തൊലബ് എന്നുണ്ടല്ലോ. അപ്പോ ഖുറൂജു നഫ്സി, ആത്മാവ് തേടുക. ഖുറൂജു നഫ്സി ഒരാത്മാവ് തേടലാണ്. ഇലാ കമാലിഹ പൂർണതയിലേക്ക്, അൽ മുംകിനി സാധിക്കുന്ന പൂർണതയിലേക്ക് ആത്മാവ് തേടലാണ്. മുംകിനി ആണ് സാധിക്കുന്ന, പരമാവധി സാധിക്കുന്ന പൂർണതയിലേക്ക് ആത്മാവ് തേടുക. ഫി ജാനിബൈ അൽ ഇൽമി വൽ അമലി, ഫി ജാനിബൈൽ ഇൽമി വൽ അമലി, അമലിന്റെയും ഇൽമിന്റെയും ഭാഗത്തിലൂടെ സാധിക്കുന്ന പൂർണതയിലേക്ക് ആത്മാവ് തേടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് വേണ്ടത് എന്താ? ഇൽമാണ്, അതോടൊപ്പം അമലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മൂന്ന് വസ്തുക്കളില്ലെങ്കിൽ ഓരോ നാൽക്കാലിയും സമം തന്നെയല്ലേ. ഒരു മനുഷ്യന് ഇൽമില്ല, ഒരു മനുഷ്യന് അമലുമില്ല, ഏയ് ഒരു മനുഷ്യന് നല്ല സ്വഭാവമല്ല, അതന്നെയല്ലേ പശുവിൻ്റെ. പശുവിന് നല്ല സ്വഭാവം ഉണ്ടോ? ഇല്ല. മനുഷ്യനോ? ഇല്ല. പശുവിന് ഇൽമുണ്ടോ? ഇല്ല. മനുഷ്യനോ? ഇൽമ. അപ്പൊ അങ്ങനത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വഭാവമല്ല, നല്ല ഇൽമുമില്ല, നല്ല അറിവുമില്ല, അമലുമില്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഓൻ്റെ സ്വഭാവം ഉണ്ട്, ഓനിങ്ങനെ വലുതാണ് വളരണം. അപ്പൊ അതല്ല മനുഷ്യന്റെ ലക്ഷ്യം. ഹിക്മത്ത്, ഒരു മനുഷ്യന്റെ ലക്ഷ്യം ഹിക്മത്ത് എന്ന് പറഞ്ഞാല്, ഹിക്മത്ത് എന്ന് പറഞ്ഞാല് ഇൽമിലൂടെയും അമലിന്റെയും ഭാഗത്തിലൂടെ സാധിക്കുന്ന പൂർണതയിലേക്ക് ആത്മാവ് തേടുക. അതാണ് ഹിക്മത്ത്, ഒരു മനുഷ്യന്റെ ലക്ഷ്യം.
ഹിക്മത്ത് മനസ്സിലാക്കലാണ്. സുമ്മൽ ഹിക്മത്തു, പിന്നെ ഹിക്മത്ത് അല നൗഐനി, രണ്ട് ഇനമായി തിരിയും. ഒന്ന് ഹിക്മത്തുൻ അമലിയ, രണ്ട് ഹിക്മത്തുൻ നദരിയ. അപ്പൊ ഹിക്മത്ത് രണ്ട് ഇനം, ഹിക്മത്തുൻ അമലിയ, ഹിക്മത്തുൻ നദരിയ. ഹിക്മത്തുൻ അമലിയ പറഞ്ഞാല് അമലുമായി ബന്ധപ്പെട്ട അറിവുകൾ, നിസ്കാരം, നോമ്പ്, അത് രണ്ടു മൂന്നാക്കി തിരിക്കലുണ്ട്. വ്യക്തിയുടെ ശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ, ഒരു കുടുംബത്തിന്റെ ശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ, ഒരു പട്ടണത്തിലുള്ള നഗരത്തിലുള്ള ആളുകളുടെ ശുദ്ധിക്ക് വേണ്ട കാര്യങ്ങൾ, അത് പിന്നീട് നമ്മൾ പറയും. അപ്പൊ ഇപ്പൊ ആകെ നമ്മൾ കിതാബിൽ നിന്ന് പഠിച്ച പോയിന്റ് എന്താണ്? ഹിക്മത്തിന്റെ രണ്ട് മൂന്ന് താരിഫ്, രണ്ട് താരിഫ് കിതാബ് തന്നെ വന്നു. ഒന്ന്, ഇൽമും ബി അഹ്വാലി അയാനിൽ മൗജൂദാത്തി അലാ മാഹിയ അലൈഹി ഫീ നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ. രണ്ടെന്താ? ഖുറൂജു നഫ്സി ഇലാ കമാലിഹൽ മുംകിനി ഫീ ജാനിബൈൽ ഇൽമി വൽ അമലി. അപ്പൊ ഇന്നത്തെ സബക്ക് കഴിഞ്ഞു, ഇനി അതിന്റെ കുറച്ച് വിവരണം, വിശദീകരണം പറയുന്നത്. ഇന്നത്തെ ക്ലാസ് പൂർത്തിയായിക്കണം, ക്ലാസ് കഴിഞ്ഞു. ഇനി കുറച്ചിന്റെ താഴത്തുള്ള നമുക്കൊന്ന് പറയാം. മൂന്നാമത്തെ താരിഫ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതാ എട്ടാം പേജിന്റെ ലാസ്റ്റ് വരി. ഫൽ ഹിക്മത്തു ഇൽമും ബിൽ അഹ്വാലിൽ വാഖിഅത്തി വാഖിഇയത്തി ലിൽ മൗജൂദാത്തിൽ ഐനിയ ബിഖദരി ത്വാഖത്തിൽ ബശരിയ. അതിനർത്ഥം യഥാർത്ഥത്തിലുള്ള അഹ്വാല് കൊണ്ടുള്ള ഇൽമിനിക്കാണ്, മനുഷ്യ കഴിവനുസരിച്ച് മനസ്സിലാക്കുന്നതിനിക്കാണ് ഹിക്മത്ത് എന്ന് പറയാം ഒരു താരിഫ്. അതോടൊപ്പം ഒരു പോയിന്റ് എഴുതിക്കോളിയും, ഹിക്മത്തിന്റെ മൗലൂ എന്നാൽ എന്താണ്? ഉത്തരം, ഹിക്മത്തിന്റെ മൗലൂ എന്നാൽ അയ്യാനിൽ മൗജൂദാത്ത് ആണ്. അയ്യാനിൽ മൗജൂദാത്ത് എന്ന് പറഞ്ഞാല് ഈ ലോകത്തുള്ള യഥാർത്ഥത്തിലുള്ള വസ്തുക്കൾ, അതാണ് ഹിക്മത്തിൽ ചർച്ച. ഞാൻ ആദ്യ ഷറഹൊന്ന് നോക്കുക. അത്വാഖത്തുൽ ബശരിയ, അത്വാഖത്തുൽ ബശരിയ എന്ന് പറഞ്ഞാല് അവിടെ കണ്ടില്ലേ, ഏലം അന്നൽ ഇൻസാന എന്ന് പറഞ്ഞിട്ട്, എന്റെ ആശയം, നീ മനസ്സിലാക്കുക, മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ മൗജൂദാത്തിന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന്റെ മേൽ താല്പര്യം ഉണ്ടാവും, അതിന്റെ അഹ്വാലുകൾ അറിയുന്നതിന്റെ മേൽ താല്പര്യമുണ്ടാവും, ഓരോന്നിന്റെയും കാരണങ്ങൾ അറിയാൻ മനുഷ്യന് താല്പര്യമുണ്ടാവും. ഉദാഹരണങ്ങൾ കിതാബ് തന്നെ പറയണു, പരിചയപ്പെടുത്തുന്നൊക്കെയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു കുട്ടി ചോദിക്കും അതെന്താണ് ഉണ്ടോ, അലസ്തലും അന്ന തിഫില കണ്ടില്ലേ, അമ്മ എന്തുടുഹു. ആ കുട്ടി കാണുന്ന ഓരോ വസ്തുക്കളെ കുറിച്ചും ചോദിക്കും. ആ കുട്ടി ചോദിക്കും, രണ്ടു വയസ്സായ, മൂന്ന് വയസ്സായ, നാല് വയസ്സായ കുട്ടി ചോദിക്കും, ആ എന്താ, ഇതെന്താ, അതെന്താ. എപ്പോ നോക്കിയാലും ഓന്റെ ചോദ്യം കെജന്നല്ല, എന്താ അത്, എന്താ അത്, എന്താ അത്, അതെന്താ, അതെന്തിനാ, അതെന്തിനാ, എന്ത് കണ്ടാലും കുട്ടി ചോദിക്കും, അതെന്താ, അതെന്താ, അതെന്താ അറിയോ, അത് മനുഷ്യന്റെ ജന്മവാസനയാണ് ഈ ചോദ്യം. മനുഷ്യന്മാരുടെ സ്വഭാവമാണ് എല്ലാം അറിയണം, എല്ലാം അറിയണം, മനസ്സിലായോ? കാരണം മനുഷ്യന് നഫ്സുന്നാത്തിക ഉടയവനാണ് മനുഷ്യന്, മനുഷ്യന് ആത്മാവുണ്ട്. അപ്പൊ ഒരു മനുഷ്യന് അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയാലല്ലാതെ അവന്റെ പൂർണ്ണതയിലേക്ക് എത്തൂല. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും കമാലിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്, അതാണ് ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൗജൂദാത്തായ വസ്തുക്കളെ, മൗജൂദാത്തായ വസ്തുക്കളുടെ ഹക്കീക്കത്ത് എന്താണ് എന്ന് അറിയലാണ് ഓരോ മനുഷ്യന്റെയും ലക്ഷ്യം. ആ മൗജൂദാത്തിന്റെ അഹ്വാലുകൾ അറിയലും ഒരു മനുഷ്യന്റെ ലക്ഷ്യമാണ്. അപ്പൊ മൗജൂദാത്തിൽ അവൻ ചിന്തിച്ചാൽ അവൻ ഓരോന്നും അറിയാൻ സാധിക്കും, അറിയാൻ ശ്രമിക്കും. ഉദാഹരണം, ഭൂമി, ആകാശം, മലകള്, കടല്, പുക, നീരാവി, മേഘം, അതിലേക്ക് ചേർന്ന മറ്റു കാര്യങ്ങൾ, ഇതിനൊക്കെ പറ്റി മനുഷ്യൻ ചിന്തിക്കും. അങ്ങനെ അവന് യഥാർത്ഥ അവസ്ഥ അവന് മനസ്സിലാക്കും. മനസ്സിലാക്കും എന്ന് പറഞ്ഞാല് അവന് കഴിവനുസരിച്ച്, കിതാബ് പറഞ്ഞില്ലേ ബി ഖദരി ത്വാഖത്തിൽ ബശരിയാന്ന്, മനസ്സിലാക്കും എന്ന് പറഞ്ഞാല് അവന്റെ കഴിവനുസരിച്ച് അവൻ യഥാർത്ഥത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ പറയും യഥാർത്ഥത്തിലേക്ക് എത്തിയാലോ തെറ്റൂലെന്ന്, തെറ്റിക്കോട്ടെ. ഇപ്പൊ ഗ്രഹങ്ങള് ഒമ്പതാണോ എട്ടാണോ, കുറെ കാലം മുമ്പ് ഒമ്പതാണെന്നല്ലേ പറഞ്ഞത്,
അപ്പൊ ശാസ്ത്രം അത് ശരിയാണെന്ന് വെച്ചു, അപ്പൊ അത് സത്യം തന്നെയാണ്. ആ കാലം ഘട്ടം വരെ അത് സത്യമാണ്. പിന്നീട് തിരുത്തി ഒന്ന് ഗ്രഹത്തിന്റെ ഷർത്തുകളൊക്കെയില്ല, ചെറിയ ഗ്രഹമാണ്, ഗ്രഹത്തിന്റെ പവർ അതിനില്ല, ചില കുറവുകളുണ്ട് എന്ന് പറഞ്ഞത് 9-8 ആക്കി. പ്ലൂട്ടോ അല്ലേ അത്? പ്ലൂട്ടോ ഏതൊന്നിനെ ഒഴിവാക്കിയല്ലോ. അപ്പൊ അതാണ്, അപ്പൊ ഒഴിവാക്കിയപ്പോഴും അത് ശരി തന്നെയാണ്. അതുവരെ വിശ്വാസം എല്ലാവരും ഒത്തു സമ്മതിച്ചില്ലേ. അപ്പൊ ആ ശ്രമത്തിലേക്ക്, മനുഷ്യന്റെ കഴിവനുസരിച്ചിലേക്ക് അവൻ അതിലേക്ക് എത്താൻ ശ്രമിക്കുക. ലക്ഷ്യത്തിലേക്ക് എത്തിയാൽ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. കണ്ടോ, അങ്ങനെ ആ മനുഷ്യന്റെ കഴിവ് ഫഹുൽ ഹിക്മത്ത് എന്നുണ്ട് കിതാബിൽ, അതിനാണ് ഹിക്മത്ത് എന്ന് പറയാം. ഇതന്നെയാണ് ഉർഫുൽ ആമില് ഫൽസഫ എന്ന് പറഞ്ഞാലും, ഉർഫുൽ ആമ പറഞ്ഞാൽ പൊതുവില് ഫൽസഫ എന്ന് പറഞ്ഞാലും ഇതന്നെയാണ്. ഓനൊരു വിശ്വാസത്തിനെ പറ്റി മനസ്സിലാക്കുക, അത് അറിയാൻ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. സത്യാണെന്ന് ഓന് ശ്രമിക്കന്നെ ഇത് കതിര് ത്വാക്കത്തിൽ പശരിയ പരമാവധി. അപ്പോ ഓരൊരു മെഷീനിലൂടെ പുതിയൊരു വിഗ്രഹ ഒരു പിന്നെ ഗ്രഹം കണ്ടെത്തിയാലും അത് മനുഷ്യ കഴിവ് തന്നെയാണ്. കാരണം ഈ വിഗ്രഹത്തിലൂടെ ഈ എന്താ യന്ത്രത്തിലൂടെ കണ്ടു എന്ന് പറഞ്ഞാലും യന്ത്രം ആരുണ്ടാക്കിയതാ? മനുഷ്യ ഉണ്ടാക്കിയതാ. അപ്പൊ യന്ത്രത്തിലൂടെ കണ്ടുപിടിച്ചാലും അത് ഈ കതിര ത്വാക്കത്തിൽ ബശരിയയിൽ പെട്ട തന്നെയാണ്. പിന്നെ അയ്യാനിൽ മൗജൂദാത്ത് എന്ന് പറഞ്ഞു. അയ്യാനിൽ മൗജൂദാത്ത് എന്ന് പറഞ്ഞാല് അയ്യാനുൽ മൗജൂദാത്ത് എന്ന മുസന്നിഫിന്റെ കൗലിന്റെ മഅന എന്താണ്? ഇവിടെ ഇളാഫിയായ മുറക്കബാണ്. അയ്യാനിൽ മൗജൂദാത്ത് പറഞ്ഞാലേ ഇളാഫിയായ മുറക്കബാണ്, അഥവാ അയ്യാൻ എന്നുള്ളത് മുലാഫാണ്, അൽ മൗജൂദാത്ത് എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. അതിനാണ് ഇളാഫിയായ മുറക്കബ് എന്ന് പറയുന്നത്. എന്നാലും ഇതിന്റെ അസിൽ ഇങ്ങനെ അല്ല ഉണ്ടായിരുന്നത്. ഇപ്പൊ അയ്യാനിൽ മൗജൂദാത്താണ്, ഇത് ഇളാഫിയ മുറക്കബാണ്. അയ്യാന് മുലാഫാണ്, മൗജൂദാത്ത് എന്താണ്? മുലാഫിൻ ഇലൈഹിയാണ്. എന്നാൽ ഇതിന്റെ അസിൽ എങ്ങനെയെന്നു? അസില് തൗസീഫിയായ മുറക്കബാണ്. തൗസീഫിയായ മുറക്കബ് എന്താ? അൽ മുജ അൽ മൗജൂദാത്തുൽ ഐനിയ. എങ്ങനെ അസിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? അൽ മൗജൂദാത്തുൽ ഐനിയ. നോട്ട് ബുക്കിൽ എഴുതുക, അൽ മൗജൂദാത്തുൽ ഐനിയ. അൽ മൗജൂദാത്തുൽ ഐനിയ എന്നാണ് അസിൽ ഉണ്ടായിരുന്നത്. അൽ മൗജൂദാത്തുൽ ഐനിയ പറഞ്ഞ എന്താണ്? അൽ മൗജൂദാത്തു മൗസൂഫാണ്, അൽ ഐനിയ സിഫത്താണ്. അതാണ് സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്തിയ എന്ന് പറയില്ലേ. അപ്പൊ ആദ്യം സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതെന്താക്കിപ്പോ? അയ്യാനിൽ മൗജൂദാത്താക്കി, അഥവാ ഇളാഫിയായ മുറക്കബായി. അപ്പൊ അതിന്റെ ആശയം ഇവിടെ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളാണ്, മറിച്ച് ഖാരിജിലില്ലാത്ത വെറും ദിഹിനിൽ മാത്രമുള്ളതല്ല. അതുപോലെ തന്നെ ഹിക്മത്തിൽ നിർമ്മിച്ചുണ്ടാക്കുന്ന സങ്കല്പങ്ങളൊന്നും ഹിക്മത്തിൽ ചർച്ചയും ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞല്ല ഡെഫിനിഷൻ ഒന്നും കൂടി നമ്മൾ നോക്കുക. നമ്മൾ പാകപ്പാടെ എന്താ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ? ഹിക്മത്തിന്റെ 3 നിർവചനങ്ങൾ. ഇന്ന് ആകെ നമ്മൾ പറഞ്ഞത് ഹിക്മത്തിന്റെ 3 നിർവചനങ്ങളാ. അതായത് 1-ാമത് പറഞ്ഞത് അൽ ഹിക്മത്തു ഹിയ ഇൽമുൻ ബി അഹ്വാലി അയ്യാനിൽ മൗജൂദാത്തി അലാമാഹിയ അലൈഹി ഫി നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ പറഞ്ഞില്ലേ, അതിനെ പറ്റി പറയാം. മാഹിയ അലൈഹി എന്നുള്ളതിന്റെ മുറാദ് ഉള്ള വസ്തുക്കൾക്ക് ഹക്കീക്കിയായ വാക്കിയായ അഹ്വാലുകൾ ആണ്. അതാണ് അതിന്റെ അർത്ഥം. പിന്നെ മൗസൂലയായ മാ കൊണ്ടുള്ള മുറാദ് അൽ വജ്ഹ് എന്നാണ്. ഏയ്, നമ്മൾ ഫസ്റ്റ് അർത്ഥം വെച്ചപ്പോ മാ എന്നുള്ളതിനൊക്കെ അർത്ഥം വച്ചില്ലേ? ഒരു നിലക്ക്, ഒരു രൂപത്തിൽ, ഒരു വകുപ്പിൽ നല്ല അർത്ഥം വെച്ചത് ഓർമ്മല്ലേ? അതാ പറഞ്ഞത്. ആ മാ കൊണ്ടുള്ള മുറാദ് അൽ വജ്ഹ് ന തഅരീഫിൽ പറഞ്ഞില്ലേ? അതാ പറയണത്. പിന്നെ അവിടെ അലാ മാ ഹിയ ഹിയ എന്ന് പറഞ്ഞു കണ്ടോ. വല്ലമീറു ഹിയ തർജിഉ ഇലൽ അഹ്വാൽ. ഹിയ എന്ന ലമീർ മടങ്ങുന്നത് അഹ്വാലിലേക്കാണ്. ഇതൊക്കെ ഷറഹിലുണ്ടോ? ഒക്കെ
തഹ്‌ലീഖിൽ അതൊക്കെ ഉണ്ട്, ഒമ്പതാം പേജിലുണ്ട്. പിന്നെ അവിടെ പറയണത് അവൽ ലമീറു അലൈഹി യഊദു ഇല അമ്മ. അലൈഹി എന്നുള്ളതിലെ ലമീർ മടങ്ങുന്നത് മൗസൂലയായ മാ എന്നുള്ളതിലേക്കാണ്. പിന്നെ പറഞ്ഞ നമ്മളെന്ത് ബി ഖദരി ത്വാഖത്തിൽ ബശരിയ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഓരോ കണ്ടുപിടുത്തങ്ങളും മറ്റൊക്കെ നടത്തുമ്പോ ബി ഖദരി ത്വാഖത്തിൽ ബശരിയ എന്ന് പറഞ്ഞില്ലേ, മനുഷ്യ കഴിവനുസരിച്ച് എന്ന് പറഞ്ഞാല് മനുഷ്യന് ഏത് മനുഷ്യനാ, പെരും ബുദ്ധിയുള്ള മനുഷ്യനാ, അത് പെരും പൊട്ടനായ മനുഷ്യനാ. വൽ മുറാദ് ബിൽ ബശരിയ, ബശരിയ എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അതാ കിതാബ് തന്നെ പറയണു ഷറഹില്, അൽ ബശറുല്ലദീ യകൂനു മിൻ ഔസ്വാത്തിൻ നാസി ലാ ഫീ ഗായത്തിൽ ഉലുവി വലാ ഫീ ഗായത്തിൽ സുഫിലി. കണ്ടു, അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാല്. മനുഷ്യൻ എന്ന് പറഞ്ഞ അതുകൊണ്ടുള്ള ഇവിടെ ഉള്ള ഉദ്ദേശം മനുഷ്യ കഴിവനുസരിച്ച് എന്ന് താരീഫിൽ പറഞ്ഞില്ലേ, ഫീ നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ എന്ന് പറഞ്ഞ ആ ബശറു കൊണ്ടുള്ള മുറാദ് മധ്യ നിലയിലുള്ള മനുഷ്യനാണ്. മധ്യനിലയിൽ എന്ന് പറഞ്ഞാല് ലാഫി ഗായത്തിൽ ഒലുവി, അമീത പെരും ബുദ്ധിയുള്ള ആളല്ല, വലാഫി ഗായത്തിൽ സുഫിലി താഴേക്കടയിലുള്ള ആളും അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു സാധാ ആളുകൾ. പിന്നെ ഇപ്പം അവിടെ പറഞ്ഞത് ഹിയ എന്നുള്ളതിൽ പറയുന്നുണ്ട്, എന്ത് കീലട്ട് പറഞ്ഞല്ലോ, അതാണ് ഹിയ ആണ്. പിന്നെ അടുത്ത ഒരു ശറഹാണ് കാണുന്നത്, കീലട്ട് പറയണത് ഖുറൂജു നഫ്സി ഇലാ കമാലിഹൽ മുംകിന ഫി ജാനിബൈൽ ഇൽമി വൽ അമലി എന്ന ഹിക്കമത്തിന്റെ രണ്ടാം താരീഫ്. ആ രണ്ടാം താരീഫിൽ ഹിയ ഉണ്ടോ അത് പറയണം. ഒരു മനുഷ്യനിക്ക് പൂർണ്ണത കരസ്ഥമാക്കുന്നതിനക്ക് ഇൽമും അമലും വേണം. ഇൽമ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കാറിങ്ങനെ വിടുമ്പോ മുമ്പിൽ വേറെ വണ്ടി നിന്നു, ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കുന്ന അറിയാം, ഇൽമുണ്ട്, പക്ഷെ ചവിട്ടിയില്ലെങ്കിലും വണ്ടി കുത്തൂലേ. അതേപോലെയാണ്, ഏതറിവ് ഉണ്ടായിട്ട് കാര്യമല്ല, അത് അമലിൽ കൊണ്ടുവരുമ്പോഴേ ഉള്ളൂ പൂർണ്ണത ഉണ്ടാകുക. അപ്പൊ ഒരു മനുഷ്യന്റെ പൂർണ്ണത കരസ്ഥമാക്കണമെങ്കിൽ ഇൽമ മാത്രം പോരാ, അമലും വേണം, ഇൽമും വേണം അമലും വേണം, അപ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യന് സാധിക്കുന്ന രൂപത്തിൽ രണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതാണ് ആ കിതാബ് തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ, ഒരു മനുഷ്യന്റെ ഉപമ, ഓനിക്ക് നല്ല സ്വഭാവമില്ല, ഏയ് ഓനിക്ക് നല്ല സ്വഭാവമില്ല, അമലില്ല, ഇൽമുല്ല, മൂന്നുമില്ല. ഒരു മനുഷ്യന് ഒന്നാമത് നല്ല സ്വഭാവമല്ല, രണ്ടാമത് അവനക്ക് ഇൽമില്ല, മൂന്നാമത് അമലുമില്ല. എന്നങ്ങനെ ഈ മൂന്ന് സ്വഭാവം അല്ലെങ്കിൽ അവന് നാൽക്കാലിക്ക് സമാണ്, ഓനെ നാൽക്കാലിക്ക് സമാണ്. പിന്നെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു ചർച്ച, മൈബദിയിലൊക്കെ ഉള്ളൊരു ചർച്ച നമ്മൾ പറഞ്ഞത്, മന്ദിക്ക് ഹിക്കമത്തിൽ പെട്ടതാണോ അല്ലേ, ഇൽമുൽ മന്ദിക്ക് ഹിക്കമത്തിൽ പെട്ടതാണോ അല്ലേ. ഒറ്റയടിക്ക് ഉത്തരം പറയാൻ കഴിയൂല, കാരണം ഖിലാഫ് ഉണ്ട് അവിടെ. ഒന്നാമത് പറഞ്ഞ താരീഫ് ഉണ്ടല്ലോ, അൽ ഹിക്മത്തു ഹിയ ഇൽമും ബി അഹ്വാലി അയ്യാനിൽ മൗജൂദാതി അലാ മാ ഹിയ അലൈഹി ഫീ നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ എന്ന ഒന്നാമത്തെ താരീഫ് പ്രകാരം മന്ദിക്ക് ഹിക്മത്തിൽ പെട്ടത് അല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ താരീഫ് ഉണ്ടല്ലോ, അതേതാ, ഖുറൂജു നഫ്സില കമാലിഹൽ മുംകിന ഫീ ജാനിബൈൽ ഇൽമി വല്ല അമലിന്ന്. ഈ രണ്ടാം താരീഫ് പ്രകാരം മന്ദിക്ക് ഹിക്മത്തിൽ പെട്ടതാണ്. അപ്പൊ ഒന്നാമത്തെ താരീഫില് പെട്ടതല്ല എന്ന് പറഞ്ഞാൽ അവിടെ പെടുത്താനൊക്കെ വകുപ്പുണ്ട്, എങ്ങനെ അറിയോ, അവിടെ അയ്യാന് എന്നുള്ളതാണ് ഒഴിവാക്കിയാൽ മതി. അയ്യാനിൽ മൗജൂദാത്തി പറഞ്ഞില്ലേ, ഈ അയ്യാന് എന്നത് ആ ലഫ്ള് താരീഫ് എന്ന് ഒഴിവാക്കിയാല് മന്ദിക്ക് ഹിക്മത്തിൽ പെടും. ഇവിടെ നോട്ട് ബുക്കില് ഒരു ഹെഡിങ് ഇടുക, ഹിക്മത്ത്, ഒരു ഹിക്മത്ത് എന്ന് ഹെഡിങ് ഇടുക, അപ്പുറത്ത് മുത്തക്കല്ലിമു എന്ന് ഹെഡിങ് ഇടുക. ഇനി ഒരു വിഷയത്തിനെ പറ്റി രണ്ട് അഭിപ്രായങ്ങൾ പറയണം. ഹിക്മത്തിന്റെ ഹുക്കമാഇന്റെ ചോട്ടില് ഹുക്കമാഇന്റെ അഭിപ്രായം എഴുതുക, മുത്തക്കല്ലിമിന്റെ ചോട്ടില് മുത്തക്കല്ലിമിങ്ങളെ അഭിപ്രായം എഴുതുക. വിഷയം ഒന്നയിക്കാരം, പക്ഷെ രണ്ട് അഭിപ്രായക്കാരം. ഉദാഹരണം അയിന്, അപ്പൊ ഹുക്കമാഇന്ന് ഒരു ഹെഡിങ് ഇട്ടു, അതിന്റെ അപ്പുറത്ത് മുത്തക്കല്ലിമു എന്ന് ഹെഡിങ് ഇട്ടു.
അപ്പൊ അയിന് നമ്മള് തഹ്രീഫിൽ വന്നില്ലടാ, ഹിയ ഇൽമുൻ ബി അഹ്വാലി അയ്യാനിൽ മൗജൂദാത്തി അലാ മാഹിയ അലി അയ്യാന്, അയിന് എന്ത് ചെയ്യ അയ്യാന്. അപ്പൊ അയിന് അയിന് എന്താന്നുള്ളതില് മുത്തകല്ലിമിങ്ങളെ ഒരു അഭിപ്രായം പറയും, വേറെ അഭിപ്രായമാണ് ഹുക്കമാവ് പറയണത്. അപ്പൊ ഒരു ഹുക്കമാവ് നെട്ടിയും കിട്ടിയില്ലേ, അതിന്റെ ചോട്ടില് അയിന് നേട്. ഒന്നാമത്തെ തർക്കമുള്ള വിഷയം അയിന്, അതിന്റെ ഉദ്ദേശം എഴുതിക്കോളും ഹുക്കമാ എന്താ പറയണെന്ന്. ഹുക്കമാവിന്റെ ചോട്ടില് ഒന്ന് നേടുക അയിനുൻ, നമ്മളെ തഹ്രീഫിൽ പെട്ട അയിനാട്ടോ. ഹിയ ഇൽമുൻ ബി അഹ്വാലി അയ്യാനിൽ മൗജൂദാത്തിൽ ആ അയ്യാന്, അയിന് അയിന് എന്നാൽ, അയിന് എന്നാൽ ഖാരിജിൽ മൗജൂദായ വസ്തുക്കൾ എന്നാണ് ഉദ്ദേശം. അഥവാ ഖാരിജിൽ വുജൂദുള്ള അഷിയാക്കൾ. അപ്പൊ ഹുക്കമാക്കളുടെ അഭിപ്രായത്തിൽ അയിനെ അയിനെ എന്താ, എന്താണ് ഖാരിജിൽ വുജൂദുള്ള അഷിയാക്കൾ, അതാണ് ഹുക്കമാവിന്റെ അർത്ഥം. ഹുക്കമാവ് പറയുന്ന നിർവചനം. അപ്പൊ ഈ അയിന് എന്ന് പറഞ്ഞാൽ മൈബദിയിലൊക്കെ വന്ന ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് ഈ അയിന എന്നുള്ള വാക്ക് ഷറുല്ലക്കായതിൽ വന്നാലും ഇൽമുൽ കലാമിൽ വന്നാലും ഈ അർത്ഥമല്ല. അയിന എന്ന വാക്ക് ഷറുല്ലക്കായതിലും ഇൽമുൽ കലാമിൽ മുത്തക്കല്ലിമിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് പറയാൻ എന്താ അറിയോ, അയിന് എന്നാൽ എഴുതിക്കോളി മുത്തക്കല്ലിമിന്റെ ചോട്ടിൽ ഒന്ന് എന്നിട് അയിന്, അയിന് എന്നാൽ ജൗഹർ എന്നാണ് അർത്ഥം. അയിന് പറഞ്ഞാല് ജൗഹർ എന്നാണ് അർത്ഥം. അഥവാ അർലിന്റെ എതിം എതിം, അഥവാ അർലിന്റെ എതിരുള്ള ജൗഹർ എന്ന മായനയാണ്. അപ്പൊ ഷറുല്ലക്കായതിലും ഇൽമുൽ കലാമിലൊക്കെ അയിന് എന്ന് പറഞ്ഞാല് എന്താ ഉദ്ദേശിക്കുന്നത്, ജൗഹർ എന്നർത്ഥം. അഥവാ അർലിന്റെ എതിരുള്ള ജൗഹർ, അതാണ് മുത്തക്കല്ലിമിങ്ങളെ അഭിപ്രായം. മുത്തക്കല്ലിമ ഷറുല്ലക്കായത് ഇൽമുൽ കലാം എന്നൊക്കെ ഒരു വിഭാഗം തന്നെ. അപ്പൊ നമ്മൾ പാകപ്പാട് എന്ത് പറഞ്ഞു, അയിന് എന്ന വസ്തുവിനെ പറ്റി ഹുക്കമാഇന്റെ അഭിപ്രായം പറഞ്ഞു, മുത്തക്കല്ലിമിങ്ങളും പറഞ്ഞു, രണ്ടും രണ്ടാണ്. ഒരു വാക്കും കൂടി അതുപോലെ നമുക്ക് മനസ്സിലാക്കാം, ഹുക്കമാഇന്റെ ചോട്ടിൽ ഒന്ന് എന്നിട്ടിട്ട് നേരത്തെ അയിനെ നെതി, ഇനി രണ്ട് എന്നിടുക ജൗഹർ. ജൗഹറിനെ പറ്റി ഹുക്കമാക്കൾ പറഞ്ഞ അഭിപ്രായം അല്ല മുത്തക്കല്ലിമിങ്ങൾ പറയണത്. മുത്തക്കല്ലിമിങ്ങൾ വേറെ അഭിപ്രായം, ഹുക്കമാക്കൾ വേറെ അഭിപ്രായം. അപ്പൊ ഹുക്കമാക്കൾ ജൗഹറിനെ പറ്റി എന്താ പറയണത്, നോട്ടിൽ എഴുത ജൗഹർ. ജൗഹർ എന്നാൽ അർലിന്റെ എതിരിലുള്ള ജൗഹറാണ്. ജൗഹർ പറഞ്ഞാല് അർലിന്റെ എതിരിലുള്ള ജൗഹറാണ് ഉദ്ദേശം. ഇത് നേരത്തെ ജൗഹറിനിപ്പോ ഹുക്കമാക്കൾ പറഞ്ഞില്ലേ, ജൗഹറിനിപ്പോ ഹുക്കമാക്കൾ പറഞ്ഞത് നേരത്തെ മുത്തക്കല്ലിമീങ്ങള് ഐനിനിക്ക് നൽകിയ അർത്ഥമാണ്. മറന്നുപോയോ, ജൗഹറിനക്ക് ഇപ്പോൾ ഹുക്കമാക്കൾ പറഞ്ഞത് എന്താണ്, അതുതന്നെയാണ് നേരത്തെ മുത്തക്കല്ലിമീങ്ങൾ ഐനിനിക്ക് നൽകിയ അർത്ഥം. ഓക്കെ, അപ്പൊ ജൗഹറിന് ഹുക്കമാക്കൾ ഇതാ പറഞ്ഞത്, എന്ത് ജൗഹർ എന്ന് പറഞ്ഞാല് അർലിന്റെ എതിരുള്ള ജൗഹർ തന്നെയാണ് എന്ന്, അതാണ് ജൗഹറിന്റെ അർത്ഥം ഹുക്കമാക്കളുടെ വക്കൽ. എന്നാ മുത്തക്കല്ലിമീങ്ങൾ എന്താ പറഞ്ഞു നോക്കുക, രണ്ട് എന്നിടുക മുത്തക്കല്ലിമീങ്ങൾ അവിടെ രണ്ട്. ജൗഹർ എന്ന് പറഞ്ഞാല് ജൗഹറിൽ ഫർദാണ് ഉദ്ദേശിക്കുന്നത് മുത്തക്കല്ലിമീങ്ങളെ അഭിപ്രായട്ടോ. ഇതാണ് ഷറുല്ലക്കായതിലും ഇൽമുൽ കലാമിലൊക്കെ ചർച്ച വരുമ്പോ ജൗഹർ ജൗഹറാണ് അർത്ഥം. ജൗഹർ എന്നാൽ ജൗഹറുൽ ഫർദ് ആണ് ഉദ്ദേശം. അഥവാ ജുസുഉല്ലദി ലാ യതജസ്സ, ഏയ് ജുസുഉല്ലദി ലാ യതജസ്സ, എന്ത് ജുസുഉല്ലദി ലാ യതജസ്സ, ഇനി വിഭജിക്കാൻ കഴിയൂല, വിഭജിച്ച് വിഭജിച്ച് അംശയിച്ച് അംശയിച്ച് അത്രയും ചെറിയതായ ഒരു കണിക, ഇനി ആ ജുസുഇനെ തഖസീം ചെയ്യാൻ കഴിയൂല. അതെന്താണ് ഈ ജുസുഉല്ലദി ലാ യതജസ്സ പണ്ടോ ഇല്ലേ, ഖിലാഫുണ്ട്, ചർച്ച ഇവിടെ പറയണില്ല, ഇൻഷാല്ലാ കിതാബ് തന്നെ 17-ാം പേജിൽ വരുന്നുണ്ട്, 17-ാം പേജിൽ വരുന്നുണ്ട്, അതവിടെ കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞു തഹ്രീഫ് പറഞ്ഞപ്പോ ഇൽമും ബി അഹ്വാലി അയാനിൽ മൗജൂദാത്തി എന്ന്, എന്ത് മൗജൂദാത്ത്, മൗജൂദാത്തിനെ പറ്റിയൊന്ന് മനസ്സിലാക്കുക. മൗജൂദാത്ത് എന്ന് നോട്ട് ബുക്കിൽ ഹെഡിങ് ഇടുക, മൗജൂദാത്ത്. മൗജൂദാത്ത് രണ്ടിനുണ്ട്,
ഒന്ന് വാജിബ്, ഒന്ന് മുംകിന്. ഇങ്ങനെ കള്ളി വരക്കുക, ചാർട്ട് വരക്കുക, ഹെഡിങ് മൗജൂദാത്ത്, എന്നിട്ട് അതിന് രണ്ട് വരടിയിക്ക്. ഒന്ന് വാജിബ്, മൗജൂദാത്ത് രണ്ട് വിധം, ഒന്ന് വാജിബ്, ഒന്ന് മുംകിന്. വാജിബാണ് എന്തായാലും ഉണ്ടാകേണ്ടത്. അതിന്റെ ചോട്ടില് ഉദാഹരണം എഴുതുക, വാജിബുൽ വുജൂദ് അഥവാ അല്ലാഹു തആല. അപ്പൊ എന്താ പാക പറഞ്ഞത്? മൗജൂദ് രണ്ട് വിധം, ഒന്ന് വാജിബ്, ഒന്ന് മുംകിന്. രണ്ട് മുംകിന്, ഒന്ന് വാജിബ്, രണ്ട് മുംകിന്. വാജിബിന്റെ ചോട്ടിൽ എന്ത് എഴുതുക? വാജിബുൽ വുജൂദ് അഥവാ അല്ലാഹു തആല. എന്തായാലും ഉണ്ടാകേണ്ടത്, ഉണ്ടാകൽ നിർബന്ധമായത്. അപ്പൊ വാജിബിന്റെ അർത്ഥം ഉണ്ടാകൽ നിർബന്ധമായത്. ഇപ്പൊ നമ്മളൊക്കെ ഉണ്ടാകൽ നിർബന്ധമൊന്നുമില്ല. ഇപ്പുറത്ത് മുംകിന്, മുംകിനിന്റെ അർത്ഥം എന്താ എഴുതുക? അദമും വജൂദും സവാ ആയത്, ഉണ്ടാവലും ഇല്ലാതിരിക്കലും സമാണ്. നമ്മളെ കയ്യിൽ പെട്ടു, നമ്മളൊക്കെ മുംകിനാണ്. അപ്പൊ ആകപ്പാടെ പന്ത മനസ്സിലാതെ മൗജൂദ് രണ്ട് ഇനം, ഒന്ന് വാജിബ്, രണ്ട് മുംകിന്. മുംകിന് എന്തർത്ഥം? അദമും വജൂദും മുസാവി ആയത്, നമ്മൾ തന്നെ. ഞാൻ മുംകിന് രണ്ട് വിഭാഗമാവും, മൗജൂദ്, ഗൈറു മൗജൂദ്. മൗജൂദാണ് ഉള്ളത്, ഇപ്പൊ ഉണ്ടായത്. ഗൈറു മൗജൂദ് പറഞ്ഞാല് ഇല്ലാത്തത്. ഗൈറു മൗജൂദ് പറഞ്ഞപ്പോ ഇല്ലാത്തത്. ഞാൻ ഗൈറു മൗജൂദ് തന്നെ രണ്ട് വിധമാവും. ഏയ്, ഗൈറു മൗജൂദ് തന്നെ ഇല്ലാത്തതിന് രണ്ട് വിധമാവും. അത് ഏതാണ്? മുംകിന്, മുംതനിയായി. മുംകിന് അറിവല്ല, മുംതനി പറഞ്ഞാല് ഉണ്ടാകല് ഹറാമായത്. മുംതനി പറഞ്ഞാല് ഉണ്ടാകല് മുഹാലായത്. ഉദാഹരണം ശരീഖുൽ ബാരി, രണ്ട് പഠിച്ചോണ്ട് വേറെ. ഇത് മഅദൂമാണ്, ഇല്ല, ഉണ്ടാകാനേ പാടില്ല. ഉണ്ടാകൽ എന്താണ്? മുഹാലാണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല. നാശമുള്ളത് ഉള്ളതല്ല എന്നൊക്കെ ആരോ പാടില്ലേ? അതേമാതിരി. അപ്പൊ അങ്ങനെയാണ്. അപ്പോ മുംകിന് രണ്ടെണ്ണം മൗജൂദ്, ഗൈറു മൗജൂദ്. ഗൈറു മൗജൂദ് രണ്ടെണ്ണം മുംകിന്, മുംതനി. മൗജൂദും രണ്ടെണ്ണം ഉണ്ട്. ഏയ്, എന്ത് ആദ്യക്കന്ന്? മൗജൂദ് മെയിൻ ഹെഡിങ് മൗജൂദ് കൊടുത്തു. മൗജൂദ് രണ്ടിനം, വാജിബ്, മുംകിന്. ആ മുംകിന് രണ്ടെണ്ണമായി. ഏതാണത്? മൗജൂദും ഗൈറു മൗജൂദും. ഈ മൗജൂദ് രണ്ടെണ്ണമായി, വാജിബ്, മുംകിന്. അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇൻഷാല്ലാ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആകെ നമ്മൾ പറഞ്ഞത്, ക്ലാസ് അവസാനിക്കുന്നു, ആകെ പറഞ്ഞത് ഹിക്കമത്തിന് മൂന്ന് നിർവചനം. ഒന്ന്, ഇൽമും ബി അഹ്വാലി ആയാനിൽ മൗജൂദാത്തി അലാ മാഹി അലൈഹി ഫി നഫ്സിൽ അംരി ബി ഖദരി ത്വാഖത്തിൽ ബശരിയ. രണ്ട്, ഒരു കീലിട്ട് പറഞ്ഞില്ലേ, ഖുറൂജു നഫ്സി ഇലാ കമാലിഹൽ മുംകിനി ഫി ജാനിബൈൽ ഇൽമി വൽ അമലി. മൂന്ന്, ഇൽമും ബിൽ അഹ്വാലിൽ വാഖിഇയത്തിൽ മൗജൂദാത്തിൽ ഐനിയത്തിൽ ബിഖദരി ത്വാഖത്തിൽ ബശരിയ. ഇന്ന് മൂന്ന് നിർവചനമാണ് ആകെ പഠിച്ചത്. ദുആ വസിയ്യത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.